Hello friends, this video we will talk about the circle command. AutoCAD circle command is used in AutoCAD. We will talk about the options in this video. You can see on the screen the 2019 version of the AutoCAD file open. We will talk about the circle command. Circles are used in the circle command. Home എന്ന് പറയുന്ന ടാബില് draw എന്ന് പറയുന്ന പാനലില് ഉള്ള ഒരു ഓപ്ഷൻ ആണ് ഈ സർക്കിൾ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് സർക്കിൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം അല്ലെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹോം എന്ന് പറയുന്ന ടാബില് draw എന്ന് പറയുന്ന പാനലില് സർക്കിൾ ക്ലിക്ക് ചെയ്യാം ഓക്കേ സർക്കിൾ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കമാൻഡ് ഓപ്പൺ ആയിട്ട് വരും ഇനി നമ്മൾ കമാൻഡ് ബോക്സിൽ നോക്കുകയാണെങ്കിൽ കമാൻഡ് ബോക്സിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സെന്റർ പോയിന്റ് സ്പെസിഫൈ ചെയ്യാനാണ് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു കൊടുക്കാനാണ് സെന്റർ പോയിന്റ് ഇപ്പോ നമുക്ക് കഴ്സർ മൂവ് ചെയ്തു നോക്കുകയാണെങ്കിൽ സർക്കിൾ വരുന്നതായിട്ട് കാണാൻ പറ്റും അടുത്തത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ സർക്കിളിന്റെ റേഡിയസ് എത്രയാണ് എന്ന് ടൈപ്പ് ചെയ്യാനാണ് റേഡിയസ് ഞാൻ ഒരു 20 കൊടുക്കാനാണ് 20 കൊടുത്ത് എൻ്റർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും റേഡിയസ് ഉള്ള ഒരു സർക്കിൾ കിട്ടും ഓക്കേ Circle command in the short key in the letter C and C type enter the circle command center point click radius enter circle circle the diameter and number kailanacha C type enter center point specify chia. Then e command box നമുക്ക് കാണാൻ പറ്റും ഡയമീറ്റർ എന്ന് എഴുതിയിട്ട് ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് അതിൽ ഡി എന്ന് പറയുന്ന ലെറ്റർ ബ്ലൂ കളർ ആണ് ആ ലെറ്റർ ആണ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്തു കൊടുക്കേണ്ടത് ഡി എന്ന് പറയുന്ന ലെറ്റർ ടൈപ്പ് ചെയ്യ എൻ്റർ ചെയ്യ ദെൻ നമുക്ക് ഡയമീറ്റർ ഇവിടെ ഒരു 50 എന്ന് കൊടുക്കാം എൻ്റർ ചെയ്തു കഴിഞ്ഞാൽ അത്രയും ഡയമീറ്ററിലുള്ള സർക്കിൾ നമുക്ക് കിട്ടും ഇനി സർക്കിൾ കമാൻഡിൽ തന്നെ വരുന്ന രണ്ട് മൂന്ന് ഓപ്ഷൻസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഡ്രോയിൽ സർക്കിൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ താഴെ ചെറിയൊരു ഏരോ മാർക്ക് കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓപ്ഷൻസ് വരും അതിൽ ആദ്യത്തെയും രണ്ടാമത്തെയും നമ്മൾ പറഞ്ഞതാണ് ആദ്യത്തത് റേഡിയസ് എടുത്തിട്ട് നമുക്ക് സർക്കിൾസ് വരച്ചു കൊടുക്കാൻ പറ്റും ഡയമീറ്റർ സ്പെസിഫൈ ചെയ്തിട്ട് സർക്കിൾസ് വരച്ചു കൊടുക്കാൻ പറ്റും ഇനിയത്തേതാണ് 2 പോയിന്റ് ഈ ഒരു ഓപ്ഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പോയിന്റിനെ ബന്ധിപ്പിച്ചിട്ട് നമുക്ക് സർക്കിൾസ് വരച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതെങ്ങനെയാണെന്ന് ഒരു എക്സാമ്പിൾ കാണിക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ലൈൻ എടുത്ത് വരയ്ക്കുകയാണ് ലൈൻ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കാം ദെൻ ഈ 2 പോയിന്റിനെ ബന്ധിപ്പിച്ച് ഞാനൊരു സർക്കിൾ വരയ്ക്കാൻ പോവാണ് അതിനുള്ള ഓപ്ഷൻ ആണ് സർക്കിളിൽ 2 പോയിന്റ് എടുക്കുക അതിൻ്റെ ഫസ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതിൽ ആദ്യത്തെ പോയിന്റ് ഇത് കൊടുക്കുകയാണ് രണ്ടാമത്തെ പോയിന്റ് ഇത് കൊടുക്കുകയാണ് സോ അതിനെ ബന്ധിപ്പിച്ചിട്ട് നമുക്കൊരു സർക്കിൾ കിട്ടും അതാണ് ഈ 2 പോയിന്റ് ഓപ്ഷന്റെ പ്രത്യേകത സർക്കിൾ കമാൻഡിൽ വരുന്ന അടുത്ത ഓപ്ഷൻ ആണ് 3 പോയിന്റ് അതായത് 3 പോയിന്റ്സിനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് സർക്കിൾസ് വരച്ചു കൊടുക്കാൻ പറ്റും ഇപ്പൊ ഈ ഒരു ട്രയാങ്കിളിനെ കണക്ട് ചെയ്തിട്ട് നമുക്കൊരു സർക്കിൾ വേണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പോയിന്റ് ഞാൻ ഇത് സെലക്ട് ചെയ്യാണ് ദെൻ സെക്കൻഡ് പോയിന്റ് ഇത് തേർഡ് പോയിന്റ് ഇത് അങ്ങനെ നമുക്കൊരു സർക്കിളും വരച്ചു കൊടുക്കാൻ പറ്റും അതായത് 3 പോയിന്റ്സ് കണക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സർക്കിൾസ് വരച്ചു കൊടുക്കണമെങ്കിൽ ഈ സർക്കിളില് 3 പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി സർക്കിൾ കമാൻഡിൽ വരുന്ന അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ടാൻ റേഡിയസ് ആണ് അതായത് 2 ഒബ്ജക്റ്റിന് ടാൻജന്റ് ആയിട്ട് നമുക്ക് റേഡിയസ് സ്പെസിഫൈ ചെയ്തിട്ട് ഒരു സർക്കിൾ വരച്ചു കൊടുക്കാൻ പറ്റും അതിനുള്ള ഓപ്ഷൻ ആണ് ഈ ടാൻ റേഡിയസ് എന്ന് പറയുന്നത് അതായത് ഇപ്പോ നമുക്കിവിടെ 2 ലൈൻസ് ഉണ്ടെന്ന് വിചാരിക്കാം ഓക്കെ ഈ 2 ലൈനിന് ടാൻജന്റ് ആയിട്ട് നമുക്കൊരു സർക്കിള് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ സർക്കിൾ ഓപ്ഷനിൽ ടാൻ റേഡിയസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ആദ്യത്തെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക ദെൻ രണ്ടാമത്തെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റേഡിയസ് ഓഫ് സർക്കിള് കൊടുക്കാനാണ് അത് ഞാനൊരു 60 കൊടുക്കുകയാണ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ഒബ്ജക്റ്റിന് ടാൻജന്റ് ആയിട്ട് നമുക്കൊരു സർക്കിള് വരയ്ക്കാൻ പറ്റും ഓക്കെ ഈ പറഞ്ഞ പോലെ ലൈൻസ് തന്നെ ആവണം എന്നില്ല ഏതെങ്കിലും ഒബ്ജക്റ്റ് ആയാൽ മതി അപ്പം നമുക്ക് തൽക്കാലം വേറൊരു സർക്കിളും കൂടി വരയ്ക്കാം ഇതിന് 2നും ടാൻജന്റ് ആയിട്ട് നമുക്ക് വേറൊരു സർക്കിൾ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ സർക്കിൾ ഓപ്ഷനിൽ ടാൻ റേഡിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുക്കുക ആദ്യത്തെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക ഇതാണ് ഞാൻ ആദ്യത്തെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നത് രണ്ടാമത്തെ ഒബ്ജക്റ്റ് ഇത് സെലക്ട് ചെയ്യുക ദെൻ അതിൻ്റെ റേഡിയസ് അടിച്ചു കൊടുക്കുക
എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് ടാൻജൻ്റ് ആയിട്ടുള്ള സർക്കിൾ കിട്ടും. ഇപ്പം നമ്മൾ പറഞ്ഞ എല്ലാ ഓപ്ഷൻസും നമുക്ക് ഈ കമാൻഡ് ബോക്സിൽ കൂടിയും എടുക്കാൻ പറ്റും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് കീ സി അടിച്ച് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സർക്കിൾ കമാൻഡ് ആക്ടിവേറ്റ് ആയി. അതിൽ നോക്കുകയാണെങ്കിൽ കമാൻഡ് ബോക്സിൽ നോക്കുകയാണെങ്കിൽ സെൻറ്റർ പോയിന്റ് സ്പെസിഫൈ ചെയ്യുക, അല്ലെങ്കിൽ 3P 2P TTR അങ്ങനെ ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ 3P എന്ന് പറയുന്നത് 3 പോയിന്റ് ആണ്, 2P എന്ന് പറയുന്നത് 2 പോയിന്റ് ആണ്, TTR എന്ന് പറയുന്നത് 10 റേഡിയസ് ആണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഓപ്ഷൻ എടുക്കാം. ദെൻ സർക്കിളിൽ വരുന്ന ലാസ്റ്റ് ഓപ്ഷൻ ആണ് ടാൻ. അതായത് 3 ഒബ്ജക്റ്റിന് ടാൻജന്റ് ആയിട്ട് നമുക്ക് സർക്കിൾസ് വരച്ചു കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഒരു 3 ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക, 3 ലൈൻസ് വരച്ചു കൊടുക്കുകയാണ് ഞാൻ. ദെൻ ഈ ലൈൻസിന് ടാൻജന്റ് ആയിട്ട് നമുക്കൊരു സർക്കിൾ വേണം എന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, സർക്കിളിൽ ടാൻ. അത് സെലക്ട് ചെയ്താൽ ആദ്യത്തെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാനാണ് നമ്മളോട് കമാൻഡ് ബോക്സിൽ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, രണ്ടാമത്തെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, മൂന്നാമത്തെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് അതിന് 3 എണ്ണത്തിനും ടാൻജന്റ് ആയിട്ട് വരുന്ന ഒരു സർക്കിൾ കിട്ടും. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ കാണാം. ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്കൊരു ഈ 3 സൈഡിനും ടാൻജന്റ് ആയിട്ട് ഒരു സർക്കിൾ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ സെയിം നേരത്തെ പറഞ്ഞ പോലെ സർക്കിളിൽ ടാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ആദ്യത്തെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, രണ്ടാമത്തെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, മൂന്നാമത്തെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അപ്പം നമുക്ക് അതിന് 3 ടാൻജന്റ് ആയിട്ടുള്ള ഒരു സർക്കിൾ കിട്ടും. ഓട്ടോ കാഡ് സോഫ്റ്റ്വെയറിലുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് നമ്മൾ നേരത്തെ ഏത് കമാൻഡ് ആണോ യൂസ് ചെയ്തത് അത് തന്നെ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എൻ്റർ പ്രസ് ചെയ്താൽ മതി. എൻ്റർ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് കമാൻഡ് ആണോ നമ്മൾ യൂസ് ചെയ്തിരുന്നത് അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. ഈ സർക്കിൾ കമാൻഡിലും നമുക്ക് ഇതേപോലെ തന്നെ ഒരു അഡ്വാൻറ്റേജ് കിട്ടും. നമ്മൾ ഈ സർക്കിൾ ഓപ്ഷനിൽ ഏതാണോ മുന്നേ സെലക്ട് ചെയ്തിരുന്നത് അത് തന്നെയാണ് നമുക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വരിക. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ടാൻ റേഡിയസ് ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. ടാൻ റേഡിയൻസിൽ ഇവിടെ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, ഇവിടെ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, റേഡിയസ് ഞാനൊരു 60 കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു സർക്കിൾ കിട്ടി. ഇനി വീണ്ടും നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേ ഓപ്ഷൻ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരിക. ഓക്കെ, അത് മാറ്റണമെങ്കിൽ വീണ്ടും നമ്മൾ ഇവിടെ പോയിട്ട് വേറെ ഏതാണ് ഓപ്ഷൻ വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ഓക്കെ, ഓട്ടോ കാഡിൽ സർക്കിൾ കമാൻഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതിൽ വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. താങ്ക്സ് ഫോർ വാച്ചിങ്.